നമസ്കാരം. കുറേ ദിവസങ്ങൾക്ക് ശേഷം അമൃത സുരേഷിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ കാമുകനും സംഗീത സംവിധായകനുമായ ഗോപി സുന്ദർ. അതിനു മുമ്പ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. ബാലയുമായി പിണങ്ങി പിരിഞ്ഞ ശേഷമാണ് അമൃത സുരേഷ് എന്ന ഗായിക സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകം പോസ്റ്റുകളും അനേകം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറികളുമൊക്കെയായി രംഗത്ത് വന്നത് വളരെ ഹൈപ്പ് കൊടുത്തു തുടങ്ങിയ ഒരു ബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വലിയ തോതിൽ ആ ഹൈപ്പിനെ ഏറ്റെടുക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. പല യൂട്യൂബേഴ്സും ഇത് ആഘോഷപൂർവ്വം കൊണ്ടാടി. കാരണം ഒരു ഗായികയും ഒരു സംഗീത സംവിധായകനും ചേരുമ്പോൾ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേൾക്കാമല്ലോ എന്നായിരുന്നു പ്രേക്ഷകരുടെയും ആരാധകരുടെയും ഒക്കെ ചിന്ത. അങ്ങനെ ഇവരുടെ ബന്ധം അങ്ങനെ പൂത്തുലഞ്ഞ് കുറേ നാൾ പൂത്തുലഞ്ഞ് നടന്നപ്പോൾ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വേർപിരിയുന്നതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്യുകയാണ് ഉണ്ടായത്. ഈ അൺഫോളോ ചെയ്തതോടുകൂടി പ്രേക്ഷകരും യൂട്യൂബേഴ്സും ഒക്കെ രംഗത്തെത്തി. അവർ ആഘോഷത്തോടുകൂടി വീണ്ടും പറഞ്ഞു, അതാ അമൃതയും ഗോപി സുന്ദറും വേർപിരിയുകയാണ് എന്ന്. താമസമുണ്ടായില്ല, രണ്ടുപേരും വേർപിരിയുകയും ചെയ്തു. എന്നാൽ ഏറ്റവും പ്രസക്തമായ കാര്യം, രണ്ടുപേരും വേർപിരിഞ്ഞ ശേഷം പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടോ പഴിചാരിക്കൊണ്ടോ പോസ്റ്റുകളൊന്നും ഇട്ടില്ല എന്നുള്ളതാണ്. സാധാരണ അങ്ങനെയല്ലോ സംഭവിക്കാറുള്ളത്. എപ്പോഴും പരാതിപ്പെടുത്തലും കുറ്റപ്പെടുത്തലും പഴി പറയലും ഒക്കെ ആയിട്ട് രണ്ടുപേരും രംഗത്ത് വരുന്നതാണ്. പക്ഷേ രണ്ടുപേരും അവരവരുടെ റൂട്ടിലേക്ക് മാറി സഞ്ചരിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ശരിക്കും ശക്തമായ രീതിയിൽ അകന്നു എന്ന് തന്നെ പ്രേക്ഷകർ കരുതിയപ്പോഴാണ് ഗോപി സുന്ദർ പ്രിയ നായർ എന്ന ഒരു യുവതിയുമായിട്ടുള്ള കുറേ ഫോട്ടോകളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നത്. അപ്പോഴും അമൃത സുരേഷ് മൗനം പാലിക്കുക തന്നെയാണ് ചെയ്തത്. വളരെ സമർത്ഥമായി തന്നെ അമൃത മൗനം പാലിച്ചു. പക്ഷേ അമൃതയുടെ മൗനം പൊട്ടിക്കാൻ തരത്തിലുള്ള ഒരു വീഡിയോ, അതായത് അമൃത സുരേഷിൻ്റെ മകളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ചില യൂട്യൂബേഴ്സ് അമൃത സുരേഷിൻ്റെ മകൾ അന്തരിച്ചു എന്ന പേരിൽ കുറേ വീഡിയോകളൊക്കെ ചേർന്നു. അത് കണ്ടു നിൽക്കാൻ ഒരു അമ്മ എന്ന നിലയ്ക്ക് അമൃത സുരേഷിന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു, ഇനി ഞാൻ മൗനം പഞ്ചിക്കുകയാണ്, മൗനത്തിൽ നിന്നും പുറത്തു വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നതാണ് കണ്ടത്. ഈ യൂട്യൂബർക്കെതിരെ മാത്രമല്ല, അമൃതയെയും കുഞ്ഞിനെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ചെയ്ത ദയാ അച്ചുവിനെതിരെയും പോലീസിൽ അമൃത സുരേഷ് കേസ് കൊടുക്കുകയുണ്ടായി. ഇതിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഗോപി സുന്ദർ എന്ന സംഗീത സംവിധായകൻ എത്തിയിരിക്കുന്നത്. വെൽ ഡൺ അമൃത, നിങ്ങൾ ചെയ്തത് വളരെ ഗംഭീരമായ കാര്യമാണ്. സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും പഴി പറയുമ്പോൾ നോക്കി നിൽക്കാതെ അതിനെതിരെ പ്രതികരിക്കുക എന്നത് നല്ല ലക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോപി സുന്ദർ പറയുന്നത്. അതിന് കൂടെ ഗോപി സുന്ദർ പറയുന്നുണ്ട്, ചിലർക്കെതിരെ കൂടി നടപടികളുമായി ഞാനും രംഗത്ത് വരും എന്നാണ് ഇപ്പോൾ ഗോപി സുന്ദർ പറയുന്നത്. എന്തായാലും ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഗോപി സുന്ദർ അമൃതയെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ മലയാളികളിൽ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ കരുതാം.